എന്തെന്നെ വിളിക്കായിരുന്നത്? രാത്രി പെണങ്ങി തിരിഞ്ഞ് കിടന്നല്ലേ. ആദ്യ മഴ, അതിൻ്റെ ഗന്ധവും നനവും ഇന്നു തന്നെ. മുമ്പ് ഓരോ മഴയും എനിക്ക് സ്വന്തമായിരുന്നു. മഴയില്ലാത്തൊരു കാലം വന്നാ നീ എന്നെ പെങ്ങളെന്ന് വിളിക്കുമായിരിക്കും. എനിക്കറിയായിരുന്നു എന്റെ സുന്ദരി കുട്ടി ഒരു നാൾ വരുമെന്ന്. ഞാൻ ഇന്ന് തന്നെ പുറപ്പെടുകയാണ്. വരുന്നില്ലേ? വരും. അതിനെന്താ സംശയം? ഈ കാത്തിരുന്നൊക്കെ അതിനല്ലേ. എന്നെ വട്ടം ചുറ്റിക്കുന്ന കിളിക്കുട്ടി ഒപ്പം പോരുന്നോന്ന് ചോദിക്കും. മാഷ് എവിടെയാ ഉണ്ടാവുക? റിവർ കൗണ്ടി. ഓക്കെ, അപ്പൊ നാളെ കാണാം. നാളെ ആരെ കാണാം? എന്റെ സ്വപ്നത്തെ. ഒരു ഫോൺ വന്നല്ലേ ഇട്ടേച്ച് പോയത്? സത്രമൊന്നുമല്ല. ഭർത്താവും കുട്ടിയും വലിയ വീടും ഇതൊക്കെ നോക്കണ്ടവളാ ഞാൻ. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെ കൂട്ടത്തിൽ എനിക്ക് എന്റെ പക്ഷികളും വേണം. നീ ഒരിടത്തും പോകുന്നില്ല. അതെ, പണവും പത്രാസും ഒന്നും കണ്ടിട്ടല്ല ഇയാളോടൊപ്പം ഇറങ്ങി തിരിച്ചത്. കാടിനെ പ്രണയിക്കുന്ന ഒരാൾ അയാളെയാ ഞാൻ. എടി, ഒരു IPSകാരനെങ്കിലും ആവാൻ മോഹിച്ച എനിക്ക് വിധിച്ചത് ഫോറസ്റ്റ് സർവീസ്. എന്നിട്ടും കാടിനെയും മൃഗങ്ങളെയും പക്ഷികളെയെല്ലാം ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു. ഇന്ന് ചന്ദനക്കടത്തുകാരുടെയും രാഷ്ട്രീയക്കാരുടെയും കാവലാണ്. നിർത്തി. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ കുടിച്ചുമൂടി. നിനക്ക് വേണ്ടി, നമ്മുടെ മോൾക്ക് വേണ്ടി. ദേ, നീ ഒരു കാടും കയറുന്നില്ല കേട്ടോ. ജോ, എന്നെ തടയണ്ട, അത് നടക്കില്ല. അറിയാം, പക്ഷെ നീ തിരിച്ചു വരുമ്പോ മോള് ബോർഡിംഗിലായിരിക്കും. അപ്പന്നെ ബോർഡിംഗിലാക്കും. മോളെ വിട്ടിട്ട് അപ്പ എങ്ങും പോവില്ല. ഇല്ല, അപ്പ എന്നോട് പറഞ്ഞു. എന്ത്, ബോർഡിംഗിലാക്കുമെന്നോ? അതപ്പ വെറുതെ പറഞ്ഞ. പുടവ ചുറ്റിക്കാവതിനെ അമ്മയ്ക്ക് കാണണ്ടേ? അമ്മയുടെ സ്വപ്നമല്ലേ അത്? അതിനല്ലേ അമ്മ ഈ കാട്ടിലൊക്കെ അലഞ്ഞു കിടക്കുന്നേ. മോളെപ്പോലൊരു പക്ഷി, വംശനാശം വന്ന പക്ഷി. കാടിനെ കൊന്നൊടുക്കിയ മനുഷ്യര് അതിനെ ഇല്ലാണ്ടാക്കിയതാവില്ലേ? പക്ഷിയെ കാണലും മാത്രമൊന്നുമല്ല നിന്റെ ലക്ഷ്യം. ആണുങ്ങളോടൊപ്പം കുറെ ദിവസം രാത്രിയും പകലും അവരോടൊപ്പം ഉറങ്ങി, അവരോടൊപ്പം കുളിച്ച്, ഉടുപ്പൊക്കെ മാറി. എന്നെ നോക്കാൻ എന്റെ സാറുണ്ട്. ഓ, ഹർഷൻ സാർ, 70 കഴിഞ്ഞ ബേർഡ് വാച്ചർ. കിളിക്കുട്ടി വന്നത് അറിഞ്ഞില്ല. അതെങ്ങനെയാ, മനസ്സ് ശരീരവും റൊമാൻറ്റിസത്തിലേക്ക് മുങ്ങിത്താണ? കേട്ടു നോക്ക്. മെഹദി ഹസൻ, ഇപ്പോഴത്തെ രാവുകൾ
ഞാൻ അദ്ദേഹത്തോടാണ് സല്ലപിക്കുക. അയാൾ എനിക്കായി പാടുന്നത് പോലെ കക്ഷി യാത്ര പറയാൻ തുടങ്ങുമ്പോഴാണ് നിന്റെ വരവ്. നിന്നെ വിറയ്ക്കുന്നുണ്ടല്ലോ. ഈ വരണ്ട കാറ്റിലും കൈകൾ തണുത്തുറഞ്ഞിരിക്കുന്നു. ഉഷ്ണക്കാറ്റിൽ നിന്നും കുളിർ കാറ്റിലേക്ക് അതിൻ്റെ തണുപ്പ. ഇങ്ങനെ നിൽക്കുമ്പോഴേ എനിക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം അനുഭവപ്പെടുന്നു. അച്ഛൻ്റെ കൈകളിലെ സുരക്ഷിതത്വത്തിൻ്റെ മതിൽ കെട്ട്. അയ്യോ, സാറിനും ബില്ലോ? ഫ്രണ്ട് ഓഫീസുകാർക്ക് സാറിനെ അറിയാൻ മേലാന്നേ, അതുകൊണ്ടാണ് ബില്ലൊക്കെ എടുത്തത്. ദേ, ഈ സാറ് നടന്ന വഴികളിലൂടെ നടന്നിട്ടാ ടോമി കാട് കണ്ടേക്കുന്നത്. പിന്നെ ഞാൻ ഈ റിസോർട്ട് പണിത് തന്നെ ഈ കാടും അതിൻ്റെ ഭംഗിയൊക്കെ മനസ്സിൽ കയറിയിട്ടാ. ആദ്യമൊന്നും വലിയ ആളൊന്നും ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ അപ്പം ബിസിനസ്സിൽ കോടാലിയായിരുന്നു. പുള്ളിതേ തലയ്ക്ക് മുകളിൽ ഇരുന്ന് പറയും, എടാ ടോമിയെ, നീ മാളപ്പള്ളി യോസഫിൻ്റെ മോനാ, രണ്ടു കൊല്ലം കൂടി ഇങ്ങനെ അങ്ങോട്ട് പോയാ നീ കൊയ്യുമെന്ന്. ഞാൻ ഇനിയോട് വരണമോ വേണ്ടയോ? ഹാ, അതെന്നെ ചോദ്യമാ, വരണം. ശരി, സാറിന് ഞാനൊരു ചാൻസ് തരാം. ഞങ്ങളുടെ ജീപ്പുണ്ട്, പിന്നെ സ്ലീപ്പിംഗ് ബാഗ്, റോപ്പ്, അങ്ങനത്തെ കുന്ത്രാണ്ടങ്ങൾക്ക് സാർ പേ ചെയ്തു. എന്നാ ശരി, ആയിക്കോട്ടെ. ഇവനാണ് നമ്മുടെ ഇൻഫോമർ. ഈ കാട് ഇവനോളം അറിയുന്ന മറ്റൊരാളും ഉണ്ടാവില്ല. മൃഗങ്ങൾ എത്ര ദൂരത്ത് നിന്നാലും ഇവന്റെ മൂക്കുന്തുമ്പത്തറിയുകയുള്ളു. പണ്ടൊക്കെ ഇവിടെ നിറയെ കിളികളുണ്ടായിരുന്നു, ഇപ്പൊ പലതിനെ കാണാറില്ല. മരങ്ങളും കുറഞ്ഞു തുടങ്ങി. സുന്ദരിയാണോ എന്നെ പോലെ? ചിറകിന്റെ അടിയിലെ നിറങ്ങൾ കണ്ടോ? എങ്ങനെയാ? മഴവില് പോലെ. സാർ, ഇതെല്ലാം സത്യാവുകയാണല്ലേ? ഇതൊക്കെ കണ്ടെത്തിയെന്റെ ക്രെഡിറ്റ് സാറിന് തന്നെയാ. നിന്റെ ഉപകരണം മാത്രമാണ് ഞാൻ. നിന്റെ അന്വേഷണവും നിർബന്ധവും ഇല്ലെങ്കിൽ എനിക്ക് അർഹതപ്പെട്ടത് ഒന്ന് മാത്രം, നീ എന്റെ ശിഷ്യൻ. നിന്നിലൂടെ ഞാൻ ലോകമറിയും. ഇങ്ങനെയാണ് അവൾ പറക്കുന്നേ. ഈ മരക്കൊമ്പില ഞാനെന്നാ പക്ഷികളെ കണ്ടത്. അക്ക പറഞ്ഞ പോലെ കസവ് യൂറ്റി പോലത്തെ ചിറകുകൾ. അവർ രണ്ടുപേരും ഒന്ന് കൊത്തി തിന്നുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനൊന്നിനെ കണ്ടുള്ളൂ. അവൻ പറഞ്ഞത് നേരാ. അഫ്രോഡിറ്റ ഇവിടെ എവിടെയോ ഉണ്ട്. Thank you.
കാടുകൾ നിഗൂഢത നിറഞ്ഞതാണ്. അതിലെ ജീവജാലങ്ങൾ മനുഷ്യനോ അവൻ്റെ പ്രവർത്തനങ്ങൾക്കോ ദോഷകരമായ ഒന്നും ചെയ്യാറില്ല. മറിച്ച് മനുഷ്യൻ അവർക്കായി മാത്രം മാറ്റിവെച്ചിരിക്കുന്ന അവരുടെ തട്ടകത്തിൽ കയറി അവർക്ക് ദോഷകരമായി പ്രവർത്തിക്കുന്നു. നാട് നാട്ടുജീവികൾക്കും കാട് കാട്ടുജീവികൾക്കും എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾക്ക് ആവശ്യം. സോ ഓൾ ദ ബെസ്റ്റ് ഗൈസ്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇന്ന് ഒരുപാട് പക്ഷികളെ കാണാം. നമ്മുടെ നാട്ടിലില്ലാത്തത് ആയിരത്തോളം മൈല് താണ്ടി വരുന്നു. ഓൾ ദ ബെസ്റ്റ്. ആഹാ, സുഖമില്ലാന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിരുന്ന് വെയിലുള്ളതല്ലേ? ഞാൻ മുറി പോയിരുന്നു. കാട് കയറാനുള്ള മടിയല്ലേ? ചെറിയൊരു വയറുവേദനയും പനി. ഇവിടുത്തെ ചീച്ചി പച്ചമരുന്ന് തന്നിട്ടുണ്ട്. ഇപ്പം കുറവുണ്ട്. നമുക്കൊന്ന് നടന്നാലോ? ഒരുപാട് മാനുകളെ കാണാം. സുന്ദരനും സുമുഖനുമായി ഒറ്റയാൻ ഇറങ്ങി നടക്കുന്ന സമയമാണ്. കം, ലെറ്റ്സ് ഗോ.